ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, എറണാകുളം ഡിസ്ട്രിക്റ്റില് ഞങ്ങളുടെ നാട്ടിലൊക്കെ തുളവട എന്ന് പറഞ്ഞിട്ട് ചായക്കടകളിൽ കിട്ടും. അത് ഉഴുന്നുവടയല്ല, ഉള്ളിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഉള്ളൊരു വടയാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് മാവ്, 1/2 കപ്പ് മൈദ. മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ശരിക്കും അവിടെ ഉണ്ടാക്കുന്ന രീതി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മൈദ ഗോതമ്പ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ 1 സവാള, 1 കപ്പ് ഉണ്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോ. 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, അതായത് 1 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 എന്റെ അടുത്ത് ഇത്തിരി ചെറിയ പച്ചമുളകായിരുന്നു, അപ്പൊ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഞാനീ ബൗളിലോട്ട് സവാള, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം. നല്ലപോലെ ഒന്ന് തിരുമിയിട്ട് വേണം നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് അതിന്റെ ആ ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് നല്ലപോലെ തിരുമി കൊടുത്തിട്ടുണ്ട് കണ്ടാ. ഇന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിട്ടു വരുന്ന ഒഴുകി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ്, ഗോതമ്പ് മാവും, 1 കപ്പ് ഗോതമ്പ് മാവ്, 1/2 കപ്പ് മൈദ, അത് രണ്ടും, അതോടൊപ്പം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കൂടണ്ടാ കേട്ടോ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി, അപ്പക്കാരം, കുക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നൊക്കെ പറയുന്ന സോഡാപ്പൊടി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് മിനിമം നമ്മളൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പക്ഷെ ഒരു കുറച്ച് കൂടുതൽ സമയം ഒരു മണിക്കൂറോളം വെക്കുകയാണെങ്കിൽ ഇനിയും നല്ലതാണ്. പക്ഷെ 1/2 മണിക്കൂറിന് മുന്നേ ഉണ്ടാക്കരുത്. ഞാന് വെള്ളം അളന്ന് തന്നെ നമുക്ക് ഒഴിക്കാം. എന്തായാലും കപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി ചേർക്കാം, മതിയായില്ല. അപ്പൊ 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. കാരണം ഇത് ഒരുപാട് വെള്ളമായിട്ട് നമ്മൾ കുഴയ്ക്കാൻ പാടില്ല. നമുക്കിത് വട പോലെ ചുട്ടെടുക്കാനുള്ളതാണ്. വെള്ളം അപ്പൊ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. 1 കപ്പില് 2 ടേബിൾ സ്പൂൺ കുറവായിട്ടാണ്. അപ്പൊ അതായത് നമുക്ക് 1/4 കപ്പ് വെള്ളമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഇത് ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ. 1 മണിക്കൂർ ആയിട്ട് എങ്ങനെയാവുമെന്ന് നോക്കാം. അന്നേരം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് എണ്ണ ഒരു ചെറിയൊരു പാനിലൊഴിച്ച് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ മാവ് എന്ത് പരിപാടി നോക്കാം. നമ്മുടെ മാവ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ മാവ് ഇടാൻ നേരത്ത് ഒന്ന് വെള്ളത്തിൽ കൈ തൊട്ടിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് മാവ് എണ്ണ റെഡിയായോ നോക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ കൈയൊന്ന് നനച്ചിട്ട് നമ്മുടെ എന്താ പറയാ
ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് കേട്ടോ. തുളവട ചെറിയ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോ വെള്ളം നമ്മുടെ കയ്യിൽ നിന്ന് വീണാല് കണ്ടോ. ഇതിങ്ങനെ ഇതിങ്ങനെ അങ്ങ് കാണിച്ച് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര എളുപ്പമാണ് അതെന്ന് എനിക്കറിയില്ല. കയ്യിലിങ്ങനെ ഉരുട്ടിയിട്ട് ഈ നടുക്കത്തെ വിരള് ഈ ഉള്ളിക്കൂടി ഇങ്ങോട്ട് കയറ്റിയാൽ കണ്ടോ. അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പോരാ നേരത്ത് മാത്രം അത് ഒന്ന് ഫുള്ളിലോട്ടാക്കിയാൽ മതി കണ്ടോ. ഇതുപോലെ നല്ല ഇതായിട്ട് വരും, നമ്മുടെ ഉഴുന്നുവട പോലെ തന്നെ ഭംഗിയായിട്ട് വരും ഈ വടയും. ഞാൻ കുറച്ച് ചെറുതാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വടയെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ അല്ലെങ്കിൽ രുചികരമായ ചായക്കട സവാള വട അഥവാ തുളവട റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൻ്റെ എടുക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല എരിവും ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റായപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.